ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മോഡേൺ നാഷണലിസത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായ ഘടകങ്ങളെ പറ്റിയും അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുന്നേ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ ഓർഗനൈസേഷനുകളെ കുറിച്ചുമാണ് ഇന്ത്യയിലെ പല പ്രദേശങ്ങളും അനക്സേഷൻ പോളിസികളിലൂടെയും യുദ്ധത്തിലൂടെയും പിടിച്ചെടുത്ത് മൗര്യ മുഗൾ എംപയറിനേക്കാൾ വലിയൊരു സാമ്രാജ്യം കമ്പനി ഇവിടെ ഉണ്ടാക്കി ചില കിങ്ഡംസ് നേരിട്ടും മറ്റു ചില പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇൻഡയറക്ട്ലിയും കമ്പനിയുടെ അധീനതയിലായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അഡ്മിനിസ്ട്രേഷൻ സുഖപ്രദമാക്കാൻ കൊണ്ടുവന്ന പ്രൊഫഷണൽ സിവിൽ സർവീസും യൂണിഫൈഡ് ജുഡീഷ്യറിയും കോഡിഫൈഡ് സിവിൽ ആൻഡ് ക്രിമിനൽ ലോയും ഇവിടെ പൊളിറ്റിക്കൽ യൂണിറ്റി കൊണ്ടുവന്നു ഇന്ത്യയിൽ നിന്നുള്ള കമ്പനിയുടെ പ്രധാന വരുമാന മാർഗം ട്രേഡാണ് സോ ഇത് എളുപ്പമാക്കാൻ വേണ്ടി റോഡും റെയിൽവേയും ടെലിഗ്രാഫും എല്ലാം അവർ കൊണ്ടുവന്നു പക്ഷേ ബ്രിട്ടീഷേഴ്സ് ഒരു വിപരീത ഫലമാണ് ഇതുണ്ടാക്കിയത് അതായത് ട്രാൻസ്പോർട്ട് മോൾ ഉപയോഗിച്ച് രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തുള്ള നാഷണൽ ലീഡേഴ്സിന് മറ്റൊരു ഭാഗത്ത് എത്തിച്ചേരാൻ ഈസിയായി ബ്രിട്ടീഷുകാർ ഇന്ത്യ കൊള്ളയടിക്കുവാണെന്നും ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതമൊന്നും അവരുടെ കൺസേൺ അല്ല എന്നും ആളുകൾക്ക് മനസ്സിലായി ട്രേഡിൽ നിന്നുള്ള ലാഭത്തിന് പുറമെ കനത്ത നികുതി ചുമത്തി ഇവിടുത്തെ വ്യവസായത്തെയും മനുഷ്യരെയും കമ്പനി ചൂഷണം ചെയ്തു അങ്ങനെ സെൽഫ് ഫിഷ്യൻ്റായ ഒരു എക്കോണമിയെ കൊളോണിയൽ എക്കോണമിയാക്കി അവർ മാറ്റി ഒരു കാലത്ത് ലോകത്തെ വിവിധ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ട ഇന്ത്യയും ഇന്ത്യയിലെ എക്സ്പോർട്ടും അങ്ങനെ കമ്പനിയുടെ മൊണോപോളിയായി മാറി ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വെസ്റ്റേൺ എഡ്യൂക്കേഷൻ വഴി ഇന്ത്യയുടെ പൊളിറ്റിക്കൽ തിങ്കിങ്ങിന് പുതിയൊരു ദിശാബോധം ലഭിച്ചു മിൽട്ടന്റെയും ഷെല്ലിയുടെയും വോൾട്ടയറിൻ്റെയും എഴുത്തുകളിൽ നിന്ന് റാഷണൽ സെക്യുലർ ഡെമോക്രാറ്റിക് നാഷണൽ എന്നീ ഐഡിയാസ് ഇന്ത്യൻ സമൂഹം ഇംബൈബ് ചെയ്തു വിഭിന്നമായ ഭാഷകൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഭാരതത്തിൽ കമ്പനി ഇംഗ്ലീഷ് ഇൻട്രഡ്യൂസ് ചെയ്തതോടെ പല പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന നാഷണൽ ലീഡേഴ്സിന് ആശയങ്ങൾ കൈമാറുക വളരെയധികം എളുപ്പമായി അതുമാത്രമല്ല എഡ്യൂക്കേഷൻ പൂർത്തിയാക്കുന്ന ഇന്ത്യയിലെ ജനങ്ങൾ ഹയർ എഡ്യൂക്കേഷന് പോയിരുന്നത് ബ്രിട്ടനിലായിരുന്നു സോ ഒരു സ്വതന്ത്ര രാജ്യത്ത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അവർ മനസ്സിലാക്കി പക്ഷേ കമ്പനി ഇന്ത്യയിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇൻട്രഡ്യൂസ് ചെയ്തതിൻ്റെ പ്രധാന ലക്ഷ്യം തന്നെ മിനിമം സാലറിയിൽ ഇന്ത്യയിൽ നിന്നുള്ള ക്ലർക്കുമാരെ കമ്പനിയുടെ ട്രേഡിംഗ് ആവശ്യങ്ങൾക്കായി വളർത്തിയെടുക്കുക എന്നതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപതിനു ശേഷം ഇംഗ്ലീഷിലും ഇന്ത്യയിലെ പല ഭാഷകളിലും ന്യൂസ് പേപ്പറുകൾ ഇറങ്ങി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ വെർണാക്കുലർ ലാംഗ്വേജസിൽ ഏകദേശം നൂറ്റി അറുപത്തിയൊൻപത് ന്യൂസ് പേപ്പറുകൾ ഇന്ത്യയിലുണ്ടായിരുന്നു ഇവ കമ്പനിയുടെ റൂളിനെയും അവരുടെ ഒഫീഷ്യൽ പോളിസികളെയും ക്രിറ്റിസൈസ് ചെയ്യുന്നതിനൊപ്പം തന്നെ സെൽഫ് ഗവൺമെൻറ് ഡെമോക്രസി സിവിൽ റൈറ്റ്സ് എന്നീ ആശയങ്ങൾ മുമ്പോട്ട് വയ്ക്കുകയും ജനങ്ങളെ ഒരുമിച്ചു നിർത്തുകയും ചെയ്തു പത്തൊമ്പതാം നൂറ്റാണ്ട് ഇന്ത്യയിലെ ഒരുപാട് റിഫോം മൂവ്മെൻറ്റുകൾക്ക് സാക്ഷ്യം വഹിച്ച കാലഘട്ടമാണ് ബ്രഹ്മസമാജ് പോലുള്ള പ്രസ്ഥാനങ്ങൾ വഴി സമൂഹത്തെ വിഭജിച്ചിരുന്ന സോഷ്യൽ ഈവിൽസിനെ ഒരു പരിധി വരെ പുറത്താക്കി യൂറോപ്യൻ സ്കോളറായ മാക്സ് മുള്ളറിനെയും ഇന്ത്യൻ സ്കോളറായ വിവേകാനന്ദനേയും പോലുള്ളവർ നമ്മുടെ രാജ്യത്തിൻ്റെ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെയും ട്രേഡിൻ്റെയും സമ്പന്നമായ ഹെറിറ്റേജ് ആളുകൾക്ക് കൊടുത്തു യൂറോപ്യൻ രാജ്യങ്ങൾ ഇവോൾവ് ചെയ്ത അതേ എത്നിക് ഗ്രൂപ്പുമായി റിലേറ്റഡ് ആണ് ഇൻഡോ ആര്യൻസ് എന്ന യൂറോപ്യൻ സ്കോളേഴ്സിൻ്റെ തിയറി വൈറ്റ് സുപ്യൂരിറ്റി അടിച്ചേൽപ്പിക്കപ്പെട്ട ഇന്ത്യൻ സമൂഹത്തിന് എസ്പെഷ്യലി എഡ്യൂക്കേറ്റഡ് പീപ്പിളിനൊരു സൈക്കോളജിക്കൽ ബൂസ്റ്റായി മാറി ലോർഡ് ലിറ്റൻ വൈസ്രോയ് ആയിരുന്ന കാലത്തെ പ്രവർത്തനങ്ങളും അതുപോലെ ഫോറിൻ പോളിസികളും ഇന്ത്യയിലെ ജനങ്ങൾക്കെതിരായിരുന്നു ഇംപീരിയൽ സിവിൽ സർവീസിൻ്റെ മാക്സിമം ഏജ് ലിമിറ്റ് ഇരുപത്തൊന്നിൽ നിന്ന് പത്തൊൻപതായി കുറച്ചതുവഴി ഇന്ത്യൻസിന് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ദുഷ്കരമായി അതുപോലെ ഇന്ത്യ പട്ടിണി മരണങ്ങൾ കൊണ്ട് വലഞ്ഞ സമയത്ത് ഇവിടെ ഡൽഹിയിൽ ഗ്രാൻഡ് ദർബാർ നടത്തിയതും വെർണാക്കുലർ പ്രസ് ആക്ട് ആർംസ് ആക്ട് ഇൽബേർട്ട് ബിൽ കോൺട്രവേഴ്സി തുടങ്ങിയ ജനങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമായ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ അരങ്ങേറി സൗത്ത് അമേരിക്കയിലെ പോർച്ചുഗീസ് സ്പാനിഷ് എംപയറുകളുടെ റോയിൻസിൽ നിന്ന് റൈസ് ചെയ്ത രാജ്യങ്ങളും അതുപോലെ ഗ്രീസിലെയും ഇറ്റലിയിലെയും ലിബറേഷൻ മൂവ്മെന്റ്സും ആയ ഇന്ത്യൻസിനെ ബൂസ്റ്റ് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ സ്ഥാപിതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ വെൽത്തിയായ ആളുകൾ നേതൃത്വം നൽകിയ ഒരുപാട് സംഘടനകൾ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി മുതലേ രാജ്യത്തെ മൂന്ന് പ്രസിഡൻസികളിലും ഉണ്ടായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിന് വേണ്ടിയും അഡ്മിനിസ്ട്രേഷനിൽ കൂടുതൽ ഇന്ത്യൻസിനെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയും എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യുക എന്നീ മൂന്നാവശ്യങ്ങൾ മുൻനിർത്തി ഈ സംഘടനകൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിന് ലോങ് പെറ്റീഷൻസ് അയച്ചുകൊണ്ടേയിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലേക്ക് കടന്നതോടെ ഈ പൊളിറ്റിക്കൽ അസോസിയേഷൻസ് എല്ലാം ഡൊമിനേറ്റ് ചെയ്തത് ഇന്ത്യയിലെ എജ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് ആണ് അതായത് മെയിൻ ആയിട്ട് ലോയേഴ്സ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിഡൻസിയായ ബംഗാളിലെ പൊളിറ്റിക്കൽ അസോസിയേഷൻസ് നോക്കുവാണെങ്കിൽ ബംഗ ഭാഷ പ്രകാശിക സഭ ഇത് ഫൗണ്ട് ചെയ്തത് രാജാ രാജാറാം മോഹൻ റോയുടെ അസോസിയേറ്റ്സ് ആണ് മറ്റൊന്നാണ് സമീന്ദാരി അസോസിയേഷൻ ഇത് ലാൻഡ് ഹോൾഡേഴ്സ് അസോസിയേഷൻ എന്നും അറിയപ്പെടുന്നു ഈ പ്രസ്ഥാനമാണ് ഓർഗനൈസ്ഡ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയുടെ ബിഗിനിങ് മാർക്ക് ചെയ്തതും അതുപോലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അജിറ്റേഷൻ ഉപയോഗിച്ചതും മൂന്നാമത്തെ പ്രസ്ഥാനമാണ് ബംഗാൾ ബ്രിട്ടീഷ് ഇന്ത്യ സൊസൈറ്റി ഇത് കുറച്ചു നാളത്തെ കുറച്ചുനാളത്തെ ശേഷം ലാൻഡ് ഹോൾഡേഴ്സ് അസോസിയേഷനുമായി മെർജ് ചെയ്ത് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ ഫോം ചെയ്തു നാലാമത്തെ പ്രസ്ഥാനമാണ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ലണ്ടനിൽ ഈ പ്രസ്ഥാനം ഓർഗനൈസ് ചെയ്തത് ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ എന്നറിയപ്പെടുന്ന ദാദാബായി നറോജിയാണ് അഞ്ചാമത്തെ പ്രസ്ഥാനമാണ് ഇന്ത്യൻ ലീഗ് ഇത് ഫൗണ്ട് ചെയ്തത് സിസിർ കുമാർ ഘോഷാണ് ആറാമത്തെ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ ഇത് ഫോം ചെയ്തത് സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദ് മോഹൻ ബോസും ചേർന്നാണ് ബോംബെ പ്രസിഡൻസിയിൽ പ്രധാനമായിട്ടും രണ്ട് അസോസിയേഷനുകളാണുള്ളത് ഒന്ന് പൂർണ്ണ സർവജനിക് സഭ അതായത് ഇത് ഫൗണ്ട് ചെയ്തത് എം ജി റാണാഡയാണ് മറ്റൊന്ന് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ഇത് ഫോം ചെയ്തത് ബഹ്റാ ഉദ്ദീൻ ത്യാബ്ജി ഫിറോഷ മേത്ത കെ ടി തെലാങ് എന്നിവരാണ് മഡ്രാസിൽ പ്രധാനമായിട്ടും ഒരു ഉള്ളത് അത് മഡ്രാസ് മഹാജൻ സൊസൈറ്റി ഇത് ഫോം ചെയ്തത് വീരരാഘവ ആചാര്യയും ബി സുബ്രഹ്മണ്യ അയ്യരും അതുപോലെ ആനന്ദ ചർലുവും ചേർന്നാണ്